ഹലോ ഗൈസ്, നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ നമ്മൾ വന്നിരിക്കുന്നത് ബാണാസുര സാഗർ ഡാമിന്റെ മുന്നിലാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പൊ എൻട്രി പാസ് എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറാണ്. അപ്പൊ നമ്മള് കൽപ്പറ്റയിൽ നിന്ന് 10-24 kilometers ആണ് ബാണാസുര സാഗർ ഡാമിലേക്ക്. അതുപോലെ തന്നെ നമ്മള് കുറുകാദ്വീപിലെ ചെങ്ങാട യാത്രക്ക് ശേഷം കാണുന്ന അടുത്തൊരു സ്ഥലമാണ്, അടുത്തൊരു ലൊക്കേഷനാണ് ബാണാസുര സാഗർ ഡാം. അപ്പോൾ അവിടുന്ന് നമ്മള് കുറുകാദ്വീപിൽ നിന്ന് ബാണാസുര സാഗർ ഡാമിലേക്ക് 34-35 kilometers യാത്രയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ എത്തിപ്പെട്ടോങ്ങനെ. അപ്പൊ നമ്മള് എൻട്രി പാസ് എടുത്തിട്ട് നമ്മളത് ഉള്ളിൽ കയറാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡാമിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1979 കക്കയ ജലവൈദ്യുതിക്ക് ജലം ശേഖരിക്കുന്നതിനും ഈ പ്രദേശത്ത് വരണ്ട ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ കുടിവെള്ളത്തിനും കൃഷിക്കൊക്കെ വെള്ളത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ സ്റ്റോറേജിന് വേണ്ടി നിർമ്മിച്ച ഒരു ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഈ ഡാം ഫുൾ പണി തീർത്തത് മണ്ണുകൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ രണ്ടാമതും ഇന്ത്യയിലെ ആദ്യത്തതുമായി ഡാമിനെ അറിയപ്പെടുന്നു. ഈ സഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബാണാസുര മലയാണ്. ഈ മലയിലേക്ക് ഈ ഡാമിൽ നിന്ന് ട്രക്കിംഗ് സൗകര്യം ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ബോട്ട് ചെയ്യാം, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ്. സഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമാക്കാനായിട്ട് നമുക്കിവിടെ ഒരുക്കി തന്നിരിക്കുന്നത്. നിരവധി ആളുകൾ പശ്ചിമഘട്ടത്തിലേക്ക് ട്രക്കിംഗ് പോകാനായിട്ട് ഡാം തിരഞ്ഞെടുക്കാറുണ്ട്. അതേപോലെ തന്നെ മനോഹരമായ മലകളിലേക്ക് സാഹസിക മലക്കയറ്റം നടത്തുവാനുള്ള ഒരു ഉത്തമ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഡാം എന്ന് പറയുന്നത്. ഡാമിലേക്ക് എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് അഡൽട്ടിന് 40 rupees. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഡാമിൻ്റെ വ്യൂ കാണാനായിട്ട് നമുക്ക് 1 kilometer മേലെ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നു പോകുന്നവർക്ക് ഡാമിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് നടന്നു പോവാം. 1 kilometer ഡാമിൻ്റെ മുകളിലോട്ട് നടക്കാനായിട്ട് സാധിക്കാത്തവർക്ക് ഒരു എക്സ്ട്രാ 20 rupees ഫീയും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവലറിൽ നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഗൈസ്.